അതെന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് കറി വെക്കാനില്ലേ? ഈ മീൻ മീനിന്റെ വലുപ്പുണ്ട് അവള് നോക്ക്, അവള് അത്ര വലുസുള്ള മീൻ നോക്ക്. ആരെയും അങ്ങനെ പിടിക്കും, മീൻ ഇങ്ങനെ പിടിക്കും. ഓക്കെ നോക്ക്, ഓളടുത്തേക്ക് പിടിക്കും, ഓളടുത്തേക്ക് പിടിക്കും. നോക്കണ്ടോ, ഇനി കുറച്ച് കട്ടാക്കല്ലേ. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു മീൻ വാങ്ങിയിരുന്നു, നിന്റെ അമ്മ വന്നില്ലേന്നോ? നിന്റെ അമ്മ വന്നപ്പോ ഞാൻ അന്ന് ഈ മീനാ. പക്ഷെ ഇതിന്റെ ചെറുത് നമ്മളന്ന് വാങ്ങിയത്. ശരിക്കും ഇതിന്റെ വലുതാ ഞാൻ നോക്കിയത്, പക്ഷെ നമ്മൾ രണ്ടാളെന്നുള്ളു, വെറുതെ വേസ്റ്റ് ആയിക്കൊള്ളണ്ട വെച്ചിട്ട് ചെറുത് വാങ്ങിയതാ. നല്ല മീനല്ലേ, ഇപ്പൊ കഴിച്ചു നോക്കിയത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇത് കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പൊള്ളിക്കായിരുന്നല്ലേ. ആരാത് ആരാടെ ചാളമേ, ഇവളിപ്പോ ചാളമേരിനെ പോലുള്ള കാണാന്. ചെളമേരിയേ പെണ്ണെ, മറ്റേ ക്യാമറേന്റെ മൂടി അവള് കഴിച്ച് കളിച്ചോണ്ടിരിക്കണേ. പൊട്ടിക്കല്ലട്ടോ. അതിനെ തൊടും ചെലപ്പോ. ഇനി ബാക്കിയൊക്കെ നോക്കാം, അതിന്റെ ബാലും വയറൊക്കെ. ശരിക്കും ഗൈസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഫോട്ടോ കണ്ട ഏതാണ്? ഇതാണ് ഇവളുടെ ഒറിജിനൽ ലുക്ക് കേട്ടോ, ആധാർ ലുക്ക് കേട്ടോ. ഇവിടെ നിന്റെ തന്നെ നമുക്ക് ഇങ്ങനെ മോഡൽ ആക്കിയാലോ. ഇവിടെ മൊത്തം ചെതുമ്പല നോക്ക് ഫുള്ള്. എന്നാ വയറ് മുറിച്ച് ഇതാക്ക്, തല മുറുക്കി. ആ അത് മുറിച്ചോളാം. ഞാൻ നീ മീൻ കൊണ്ടിരുന്ന പോയതേമാതിരി ക്യാമറ കത്തി കത്തിയപ്പോ കുടുങ്ങി വരയ്ക്കുമ്പോ ക്യാമറയുടെ മുട്ട നല്ലതാ. എടുത്തോ, മുട്ട എടുത്തോ. അതെന്താ എടിമാല? അടുക്ക് തോണ്ടി നോക്ക്, എടുക്കാം മൂസേ. എന്തെങ്കിലും ഇരിക്കണേ, എടി എടുക്ക്, നമുക്ക് നോക്കാം. എടി മാല എടിയത്, എന്റെ പൊന്നോ ഇതെന്തടി? ഇങ്ങനൊക്കെ
നിനക്കെന്താ ഞാൻ ശരിക്കും ഒരു മാല അല്ല ശരിക്കും ഒരു മീനിന്റെ ഉള്ളിൽ മാലാണ് ഇപ്പൊ സന്തോഷിക്കല് നീ എന്തിനാ പേടിച്ചോ നീ ഇട്ടതല്ലേ നീ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ഇട്ടതല്ലേ അതല്ല നീ ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത് ഞാൻ ആശന്റെ അവിടെ ഇടാൻ വേണ്ടി പോയതാ ആരി ഞാനാ പപ്പടക്കൂല വെച്ചില്ല ആശേൻ്റെ അവിടെ പോയി പപ്പടക്കൂല അതിന്റെ വീടിന്റെ അടുത്ത് അതൊക്കെ നിനക്ക് ഫോൺ തരാം ഞാൻ എത്ര നേരം സംഭവം എന്താ അറിയോ ഞാനേ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ അമ്മ ഒരു മീൻ വാങ്ങിട്ട് അതിൻ്റെ ഉള്ളില് ഒരു ഗോൾഡൻ കളർ മാല വെച്ചിട്ട് അമ്മൂസിനെ കൂടെ നന്നാക്കി നോക്കാം വയറ് പൊളിക്കും അമ്മൂസ് ഇത് കാണും അപ്പൊ എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിട്ട് സംഭവം പെട്ടെന്നാണ് പാമ്പ് പാമ്പിനെ പോലെ ഇനി വേണമെങ്കിൽ ഉറച്ച ചാൻസ് കേട്ടോ പറിച്ച അത് വേറെ കുറച്ച് ചാൻസ് ഒരു മിനിറ്റ് അല്ലടി വേറെ വിറ്റ് ചിലപ്പോ മീൻ കടക്കാരൻ പറയും നാളെ എന്റെ പത്ത് പവന്റെ മാല എവിടെ വയ്ക്കും ഒച്ച അനുസരം കേട്ടോ കൈ തുറന്നൊന്നല്ല കേട്ടോ ഇതാ ജസ്റ്റ് ഒരച്ച അനുസരല്ലേ കളർ പോണല്ലേ അപ്പൊ മനസ്സിലായല്ലോ ഇത് സ്വർണമല്ല കേട്ടോ ചുമ്മാ പെണ്ണിനെ പറ്റിക്കാൻ വേണ്ടി എടുത്തതാ ഒരാളുടെ കിളി പോയി നിക്കണ കിളിയല്ല ദൈവം സത്യം ഞാൻ എത്ര പേടിച്ചെന്നറിയോ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു നിറയായിരുന്നു നേരം കൊണ്ട് ഈ മീനിന്റെ മായര് എങ്ങനെയാ മാല എത്തിയിട്ടുണ്ടോ എങ്ങനെ കടലൊരു മാല കൊണ്ടുണ്ടോ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു നിറയുന്ന നേരം കൊണ്ട് സത്യം ഞാൻ എത്ര മാത്രം പേടിച്ചെന്ന് എനിക്കറിയുള്ളൂ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു മീൻ നന്നാക്കിട്ട് അതിന്റെ വായിൽ ഇങ്ങനെ കിട്ടണത് മുട്ട മാത്രം നോക്കി വന്ന ഞാൻ ഗ്യാരണ്ടി മാല കാണുന്നു വിചാരിച്ചില്ല അയ്യോ ഞാനിത് എങ്ങനെയാണ് ഈ മീൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതുള്ളത് ഞാൻ ആ വീഡിയോ ഞാൻ അവിടെ എടുത്തു ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട് ഞാൻ അളിയൻ്റെ വീട്ടിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നില്ല ഞാൻ നേരെ എന്താക്കി ഞാൻ അളിയൻ്റെ വീട്ടിൽ പോയി അളിയൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ മീൻ്റെ ഉള്ളിലേക്ക് ഈ മീൻ നമ്മുടെ മാല കുത്തിക്കയറ്റിയത് ഓക്കെ അപ്പോൾ ആ വീഡിയോ കണ്ട് നോക്കിക്കോട്ടോ ഇനി പറയില്ല പറയാൻ പറ്റില്ല നാളെ ഇപ്പോൾ എന്താ പറയുക മീൻ്റെ മീൻ തന്ന മീൻ കടക്കാരൻ പറയാം എവിടെ എൻ്റെ പത്ത് പേൻ്റെ മാല ആയിരിക്കും സംഭവം ഗ്യാരണ്ടി കേട്ടോ പറഞ്ഞു നീ ഇനി ചോദിക്കും പത്ത് പേൻ്റെ മാല എന്താക്കി വയ്ക്കും എന്നോട് ഓക്കെ ഗൈസ് അപ്പം ഇനി നമുക്ക് സാധനം എന്താ ഇനി എന്താ ചെയ്യാൻ പോയെ പറയും അതിനുശേഷം ഞങ്ങൾ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മീനൊക്കെ അതാ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തു കാരണം ചട്ടി കുറച്ച് ചെറുതാണ് അങ്ങനെ മീനെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം വാഴയിലെടുത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീനെല്ലാം മസാല ദേശിതേപോലെ കെട്ടി പൊതിഞ്ഞ് വെച്ച് നല്ല ചൂട് ചട്ടിയിലേക്ക് ഇതാ ഇതുപോലെ വെച്ചു കൊടുത്തു കണ്ടില്ലേ അതിനുശേഷം ഇതാ നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചു അതിനുശേഷം ഇതാ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി മീൻ പൊളിച്ചത് അമ്മൂസ് ഇപ്പോൾ ഇതാ തുറന്ന് കാണിക്കും ഏതായാലും അമ്മൂസ് ഉണ്ടാക്കിയ മസാല കാരണം പറഞ്ഞില്ല നല്ല സ്മെല്ലായിരുന്നു തുറക്കുമ്പോൾ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്മെല്ലായാലും കഴിക്കാനായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അതാ അതിനൊരു പീസ് എടുത്ത് മസാലയും കൂട്ടി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കി സംഭവം അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഭവം അതുപോലെ തന്നെ നമ്മൾ രാത്രി ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കി ഇതേ മീൻ വെച്ച് നമ്മൾ കുറച്ച് മീൻ കറി കൂടി ഉണ്ടാക്കിയായിരുന്നു ആ മീൻ കറി കൂടെ കൂട്ടിയിട്ടൊന്ന് പിടിച്ച് നോക്കി സംഭവം രക്ഷയിൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ അമ്മൂസിന്റെ റിയാക്ഷൻ കണ്ടു ഞാൻ വിചാരിച്ചതിനേക്കാളും സംഭവമായിരുന്നു കേട്ടോ കാരണം വെച്ചാല് നമ്മളൊക്കെ ഒരു എന്താ പറയുക ഒരു മീൻ മുറിക്കുമ്പോൾ അതിൽ നല്ല ഗോൾഡോ സംഭവം ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ അത്ഭുതമായിരിക്കും ഇവള് പേടിച്ചിട്ടുണ്ടല്ലോ പാമ്പോ അങ്ങനെ തോന്നിച്ചിട്ട് പേടിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഏതായാലും ഞാനെങ്ങനെയാണ് ആലോചിച്ചപ്പോൾ ഒരു കണ്ടന്റ് ഞാൻ ഇങ്ങനെ ഒരു മീനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മൂസിന്റെ റിയാക്ഷൻ ഉണ്ടാവും നമുക്ക് കാണാൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നോക്കി ഓക്കെ അപ്പൊ ഏതായാലും കണ്ടു അതുപോലെ തന്നെ അമ്മൂസ ആ മീൻ വെച്ചിട്ട് നല്ല ഒരു എന്താ പറയാ മീൻ പൊളിച്ചത് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സംഭവം വെറൈറ്റി ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നേരെ